പ്രാർത്ഥിക്കുക. ദൈവമേ പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ സത്യമുള്ള ഏക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക സ്തുതി. ആകാശവും ഭൂമിയും തന്റെ സ്തുതികളാൽ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാമായ കർത്താവിന്റെ തിരുനാമത്തിൽ ദൈവമേ നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനേ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരെ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനേ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരെ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനേ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണം. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ ശുശ്രൂഷയും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് പാപികളായ നിന്റെ അടിയാരോട് കൃപ ചെയ്യണം. ശ്രീരാജാവേ നിനക്ക് ഞങ്ങളുടെ പിതാവേ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിരവധി വിശ്വ സർവത്തിനെ പോലെ ഭൂമിയിലും ആകേണമേ. നിങ്ങൾക്ക് ആവശ്യമായിരുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാര്യം ശ്രമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുത്. പിന്നെയോ അതിട്ടും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്ന രാജ്യ ശക്തി ബോധത്തോന്നേക്കുന്നതാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ നമുക്ക് സമാധാനം. നിന്നോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉത്തരവലമായ കർത്താവ് യേശുശിയാ വാഴ്ത്തപ്പെട്ടവളാകുന്നു. ദൈവമാതാവിശുദ്ധകന്യമർത്തുമറിയമേ ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ സമയത്തും ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചു കൊള്ളണമേ. നാമേ സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സ്ഥലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്കുമുമ്പേ പിതാവ് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോടൊന്നായിരിക്കുന്നവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തിരുവിഷ്ടപ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധരുവായി നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്നും ശരീരയായി തീർന്ന മനുഷ്യനായി പുന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടു കഷ്ടത അനുഭവിച്ച് മരിച്ചു അടക്കപ്പെട്ട മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മോഹത്തോടെ ഇനി വരുവാനിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതുമായ യേശുമിശിഹായ കർത്താവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവെന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ലേഹന്മാരും മുഖാന്തര സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏകരുവായാലും കാതോലികവും സ്ലേഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചവരുടെ ഉയർപ്പിനും പരിപാലിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. അമിൻ ബാറക് മോസ്തോ മിങ്കാലോസ് കുര്യനായി സോൻ ഭക്തർപൂകൾ ഭജനമേദിച്ചോരേകസുതൻ തൃക്കരളങ്ങളിൽ അലിമാന്തൻ പക്കലപേക്ഷയണക്കേടരുതേ പരിശുദ്ധേങ്ങൾക്കായുള്ള തനൈ ഞങ്ങളിൽ ആദ്രത തോന്നിയിടാൻ ഉദഗണവേദിൻ പ്രാർത്ഥനവിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്ക പരിശുദ്ധന്മാരെ നിങ്ങൾ നിപ്പിൻ കർത്താവോടായി അടികളെയും തൻ കോപത്തിൻ വടികളെയും മായി ചെയ്യായി സോൻ പ്രിയലായി സോൻ പ്രിയലായി സോൻ ഭർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഭർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവെ ഉത്തരം തള്ളി ചെയ്ത് ഞങ്ങളോട് തന്നെ ചെയ്യണമേ.
ഞങ്ങളുടെ ആവശ്യമായി ഇന്ന് തരണമേ ഞങ്ങളുടെ കാരോടെ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അടങ്ങൾ പാപം നിങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുത്, ഇവരെയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാ രാജു ശക്തി മോത്തും നിന്നോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ ദുർബലമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവർത്തമറിയമേ. ഇപ്പോഴെപ്പോഴും നല്ല സമയത്തും പാപികൾ ആളുകൾക്ക് വേണ്ടി അപേക്ഷിച്ചു കൊള്ളണമേ. നാമേൻ. കർത്താവിൻ്റെ പൊന്നുനാമത്തിന് മഹത്വം. ഇന്ന് രാത്രികാലത്തെ ധ്യാനത്തിനായി 12 സങ്കീർത്തനം നമുക്ക് ചേർന്ന് വായിക്കാം. ബാറുക്കുമോർ: യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാരില്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു, ഓരോരുത്തൻ താന്താൻ്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു, കപടമുള്ള അധരത്തോടും ഇരുമനസ്സോടും കൂടെ അവർ സംസാരിക്കുന്നു, കപടമുള്ള അധരങ്ങളെയൊക്കെയും വമ്പ് പറയുന്ന നാവിനെയും യഹോവ ഛേദിച്ചു കളയും, ഞങ്ങളുടെ നാവ് കൊണ്ട് ഞങ്ങൾ ജയിക്കും, ഞങ്ങളുടെ അധരങ്ങൾ ഞങ്ങൾക്ക് തുണ, ഞങ്ങൾക്ക് യജമാനൻ ആർ എന്ന് അവർ പറയുന്നു. എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു. നിലത്ത് ഒലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ യഹോവയെ നീ അവരെ കാത്തുകൊള്ളും. ഈ തലമുറയിൽ നിന്ന് നീ അവരെ എന്നും സൂക്ഷിക്കും. മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ വഷളത്വം പ്രബലപ്പെടുമ്പോൾ ദുഷ്ടന്മാർ എല്ലായിടവും സഞ്ചരിക്കുന്നു. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറുക്കുമോൻ. ഒരു നിമിഷം കൂടെ നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. നിരാത്രി കാലത്തെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. ക്രിസ്തു യേശുവിൽ കൂടെ അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സന്ധ്യായാമത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവ്, ഒരു സന്ധ്യ കൂടെ അപ്പൻ്റെ സന്നദ്ധയിൽ ചേർന്നിരിപ്പാൻ, തിരുമുഖത്തേക്ക് നോക്കുവാൻ, അവിടുത്തെ വായിൽ നിന്ന് വരുന്ന ഇമ്പമേറിയ വചനങ്ങളെ ശ്രവിപ്പാൻ കർത്താവേ, നീ അവിടുന്ന് തന്ന സാവകാശത്തിനായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രികാലം വചനവുമായി എഴുന്നേൽക്കുന്ന അഭിഷിക്തനെ അപ്പൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചടിയങ്ങളെ പ്രാർത്ഥിക്കുകയാണ്. ആത്മാവിലും നിറഞ്ഞ സംസാരിപ്പാൻ, ക്രൂശിൻ്റെ മറവിൽ മറഞ്ഞുകൊണ്ട് ക്രൂശിക്കപ്പെട്ട കർത്താവിനെ യഥാർത്ഥമായി ഉയർത്തിക്കാണിപ്പാൻ, സ്വർഗത്തിലെ ദൈവമേ നീ അവിടുന്ന് ബലപ്പെടുത്തുമാറാകണം പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലായിരുന്ന കർത്താവിന്റെ വചനം ശ്രമിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്ന് രാത്രി കാലം ആദിമ നൂറ്റാണ്ടിൽ പരിവർത്തിച്ച പരിശുദ്ധാത്മാവിനാൽ കർത്താവ്, നിന്റെ വചനത്തെ അടിയങ്ങൾക്ക് അവിടുന്ന് വിവേചിച്ച് തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് അടിയങ്ങളുടെ ആത്മീയ വർധനവിന് ഉതകുവാൻ തക്കവണ്ണം ഒരുപടി കൂടെ അപ്പന്റെ സന്നിധിയിലേക്ക് ചേർന്നിരിപ്പാൻ ഈ രാത്രി കാലത്തെ ശുശ്രൂഷ അവിടുന്ന് മുഖാന്തരമാകണമെന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുകയാണ്. പൗരസ്ത്യ സുവിശേഷ സമാജത്തെ സമ്പൂർണ്ണമായിട്ട് അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന തിരുമേനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രി കാലം അടിയങ്ങളെല്ലാവരെയും ഇവിടുന്ന് സൂക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, സമ്പൂർണ്ണമായിട്ട് ഒരിക്കൽ കൂടെ താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപകൾക്കായിട്ട് സ്തോത്രം. സകലതും ഞങ്ങൾക്കായി കാൽവറിയിൽ ജീവൻ വെച്ച യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ ചോദിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ. നാഥൻ നാൾ തോറും ചെയ്ത നന്മകളെ ഓർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ. അമ്മയെപ്പോലെ താപൻ താലോലിച്ചണച്ച
നിറച്ചിടുന്നു. അമ്മയെപ്പോലെ താപൻ താലോലിച്ചണച്ചിടുന്നു. സമാധാനമായി കിടന്നുറങ്ങാ തന്നെ മറന്നു ദിനം ദിനമാ. സമാധാനമായി കിടന്നുറങ്ങാ തന്നെ മറന്നു ദിനം ദിനമാ. മാർവിൽ ദിനം ദിനമാ സ്തുതി സ്തുതി എൻ മനമേ സ്തുതികളിലുന്നതനേ. സ്തുതി സ്തുതി എൻ മനമേ സ്തുതികളിലുന്നതനേ. േരിടിലും എനിക്കേറ്റ മടുത്ത തുണയാ. കഷ്ടങ്ങളേരിടിലും എനിക്കേറ്റ മടുത്ത തുണയാ. ഘോരവൈരി നടുവിലവൻ വേഷമൊരുക്കുമല്ലോ. ഘോരവൈരി നടുവിലവൻ വേഷമൊരുക്കുമല്ലോ. ുമല്ലോ സ്തുതി സ്തുതി എൻ മനമേ സ്തുതികളിലുന്നതനേ. സ്തുതി സ്തുതി എൻ മനമേ സ്തുതികളിലുന്നതനേ. നാഥൻ നാൾ തോറും ചെയ്ത നന്മകളെ ഓർത്ത് പാടുക നീ എന്നും മനമേ. ത്രിയേകാധിപ തിരുനാമം മാറ്റപ്പെടുമാറാകട്ടെ. അഭിവന്യ തിരുമേനി, വന്യരായിരിക്കുന്ന ആചാര്യ സെഷന്മാർ, സ്നേഹമുള്ള സഹപ്രവർത്തകർ, ദൂരത്തും ചാരത്തും വരുന്ന ഈ മീഡിയ വഴി വചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം സന്ധ്യാവന്ദനം അറിയിക്കട്ടെ. കൊറോണ എന്ന മഹാമാരിയുടെ ഈ കാലത്ത് നമുക്ക് ഇത്രയും പേർക്ക് ഇങ്ങനെ മീഡിയ വഴി ഒരുമിച്ച് ചേർന്നിരിപ്പാൻ തക്കവണ്ണം കർത്താവ് നമുക്കായി ഒരുക്കിത്തന്ന വലിയ കരുതലിനെയും സ്നേഹത്തെയും ഓർത്ത് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. അമുഖം പറഞ്ഞ് ഞാൻ നീട്ടുന്നില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം, മരണസമയത്ത് കർത്താവിനെ വിളിച്ചതായ ചില ആളുകളെ വേദപുസ്തക അടിസ്ഥാനത്തിൽ നിങ്ങളെ പരിചയപ്പെടുത്താമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് ഈ വിഷയത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി ഒരു നിമിഷം ചേർന്ന് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ ഞങ്ങൾ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായിരിക്കുന്ന ഈ നല്ല രാത്രിക്കായി നന്ദി നിറയത്തോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വീണ്ടും ഒരു സന്ധ്യ കൂടെ അവിടെ നിന്ന് ഞങ്ങൾക്ക് ദാനമായി നൽകിയല്ലോ. പ്രഭാതം മുതൽ ഈ സമയം വരെ ഞങ്ങളെ കാത്ത് പരിപാലിച്ചല്ലോ. അങ്ങയുടെ വൻ കൃപയെ ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് നല്ല ചെയ്ത നല്ല ദൈവമേ, ഞങ്ങളുടെ ആവശ്യങ്ങളെ, ഞങ്ങളുടെ ഭാരങ്ങളെ എല്ലാം അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയത്തെ അങ്ങയുടെ തിരക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി അനുഗ്രഹിച്ച് വിളമ്പുവാൻ തക്കവണ്ണടി എൻ്റെ പക്കം ഏൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അരുതാത്ത ഒരു വാക്കുപോലും ഉരുവിടാതിരിപ്പാൻ തക്കവണ്ണം അവിടെ നിന്ന് അധരത്തോട് കൊടിയിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനോട് അവിടുന്ന് ചേർന്ന് നിന്ന് അവിടുന്ന് തന്നെ സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിൻ്റെ പൊരുളുകളെ സംസാരിക്കുമ്പോൾ ദൈവവചന ഏതാത്മാവിൽ എഴുതപ്പെട്ടു ആത്മാവിൽ തന്നെ സംസാരിപ്പാൻ അവിടുന്ന് കൃപ അരുളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട വലിയ കൃപകൾക്കായി സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനർനാമത്തിൽ തന്നെ ആമേൻ. ഈ വിഷയത്തോടനുബന്ധിച്ച് ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ഒരു യുവാവായിരിക്കുന്ന ശിഷ്യൻ അതിശേഷനായിരിക്കുന്ന ഒരു ഗുരുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നു. ഗുരുവിനോട് ചേർന്ന് നിന്നു. ഗുരു അവനോട് ചോദിച്ചു, എന്താ മകനെ,
നീ വന്ന കാര്യമെന്ത്? നിന്റെ ആവശ്യമെന്ത്? നിനക്ക് എന്നോട് എന്തോ സംസാരിക്കുവാനുണ്ട് എന്ന് നിന്റെ മുഖം എന്നോട് പറയുന്നല്ലോ എന്ന് പറഞ്ഞു. ശിഷ്യൻ പറഞ്ഞു, ഗുരുവേ, എനിക്ക് സ്വർഗരാജ്യത്തിൽ കടന്നു പോകണം. അതിന് ഏറ്റവും എളുപ്പമായ മാർഗം ഏതാണെന്ന് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. ഗുരു അവനെ നോക്കി പുഞ്ചിരിച്ചു, മകനെ, നിനക്ക് സ്വർഗരാജ്യത്തിൽ പോകുവാൻ ഏറ്റവും എളുപ്പമായ മാർഗം നീ മരണസമയത്ത് കർത്താവേ എന്ന് ഒന്ന് വിളിച്ചാൻ സാധിച്ചാൽ നിനക്ക് സ്വർഗരാജ്യത്തിൽ കടന്നു പോകുവാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊന്ന് പിന്തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോഴും എളുപ്പമായ മാർഗം ഏതെന്ന് ചിന്തിക്കുന്നവരല്ലേ നമ്മിൽ പലരും. പരീക്ഷയിൽ ജയിക്കുവാൻ എളുപ്പമാർഗം അന്വേഷിക്കുന്നു, പണം സമ്പാദിക്കുവാൻ എളുപ്പമാർഗം നമ്മൾ അന്വേഷിക്കുന്നു, ജോലി ലഭിക്കുവാൻ എളുപ്പമാർഗം അന്വേഷിക്കുന്നു. ഇങ്ങനെ ജീവിതത്തിൽ ഓരോ തലങ്ങളിലും നമ്മൾ എളുപ്പമാർഗം അന്വേഷിക്കുന്നവരാണ്. എന്നാൽ ഈ യുവാവിൻ്റെ ആവശ്യം അതല്ല, സ്വർഗരാജ്യത്തിൽ കടന്നു പോകണം. ഗുരു അവന് മറുപടി കൊടുത്തത് എങ്ങനെയാണ്? നീ മരണസമയത്ത് കർത്താവേ എന്ന് നിനക്കൊന്ന് വിളിക്കാൻ സാധിച്ചാൽ നിനക്ക് സ്വർഗരാജ്യത്തിൽ എത്താൻ കഴിയും എന്ന് പറഞ്ഞു. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ യുവാവ് കടന്നുപോയി, തൻ്റെ മുറിയിൽ പോയി കിടന്നു. സന്തോഷത്തോടെ അവൻ യാത്ര തിരിച്ചാണ് പോയത്. അവനിങ്ങനെ ചിന്തിച്ചു, എന്തെളുപ്പമായ മാർഗം, എന്ത് എളുപ്പമായിരിക്കുന്ന വാദം എൻ്റെ ഗുരു എനിക്ക് പറഞ്ഞു തന്നു. മരണസമയത്ത് ക്രിസ്തുവിനെ ഒന്ന് വിളിച്ചാൽ മതിയല്ലോ, ധാരാളം സമയം നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ എന്ന് അവൻ ചിന്തിക്കുവാൻ തുടങ്ങി. എന്നാൽ അവൻ എങ്ങനെയോ ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ നിന്ന് അവൻ ഇടയ്ക്ക് ചാടി എഴുന്നേറ്റ് അവനിങ്ങനെ ചിന്തിച്ചു, എന്നാൽ ഈ മരണസമയം എങ്ങനെ അറിയാം, ആർക്കറിയാം, എപ്പോൾ അറിയാം എന്ന് അവൻ ചിന്തിച്ചു. പ്രഭാതത്തിൽ വീണ്ടും ഗുരുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നു. ഗുരുവേ, ഒരു കാര്യം കൂടെ എനിക്ക് ചോദിപ്പാനുണ്ട്, ഈ മരണസമയം കൂടി എന്നെ ഒന്ന് അറിയിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഗുരു വീണ്ടും അവനെ നോക്കി ചിരിച്ചു, പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു, മകനെ, നിശ്ചയമില്ലാത്ത മനുഷ്യന് നിശ്ചയമില്ലാത്ത രണ്ട് കാര്യങ്ങൾ അത്രേ. ഒന്ന് അവൻ്റെ മരണം, ഒന്ന് കർത്താവിൻ്റെ വരവ്. അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ നീ എപ്പോഴും കർത്താവിനെ ഉള്ളത്തിൽ സ്വീകരിച്ചുകൊണ്ട് അവനെ ധ്യാനിച്ചു കൊണ്ടിരുന്നാൽ നിന്റെ മരണസമയത്ത് നിനക്ക് അവനെ വിളിക്കുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അവനിൽ നിന്ന് നീ എന്നെ അറിയുന്നില്ല എന്ന് ശബ്ദം കേൾപ്പാനായിട്ട് ഇടവരുമെന്ന് പറഞ്ഞു. വേദപുസ്തകം പരിശോധിക്കുമ്പോൾ മരണസമയത്ത് ക്രിസ്തുവൻ വിളിച്ച അനേകം ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 23 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, 46 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്കിങ്ങനെ കാണുവാനായിട്ട് സാധിക്കും. അവിടെ കർത്താവിൻ്റെ ക്രൂശാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. കാൽവരി മലയാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യേശു അത്യുച്ചത്തിൽ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ ആത്മാവിനെ തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ പ്രാണനെ പിതാവിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ചു എന്ന് കാണുവാൻ സാധിക്കും. യേശു അത്യുച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണിത്. എൻ്റെ ആത്മാവിനെ ഞാൻ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ മരണസമയത്ത് എൻ്റെ ആത്മാവിനെ തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു എന്ന് പറയത്തക്ക രീതിയിലുള്ള പ്രാഗൽഭ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ചിന്തിച്ച് തിരിച്ചറിയണം. തിരിച്ചറിയണമെങ്കിൽ ജീവിതത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉള്ളത്തിൽ നമ്മൾ സ്വീകരിച്ചു കൊണ്ട് നടന്നെങ്കിൽ മാത്രമേ അവനെ നമുക്ക് അന്ത്യസമയത്ത് വിളിപ്പാനായിട്ട് കഴിയത്തുള്ളൂ. വീണ്ടും ലൂക്കോസിൻ്റെ സുവിശേഷം തന്നെ പഠിക്കുമ്പോൾ 23 അധ്യായത്തിൻ്റെ 43 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവിനോടൊപ്പം ക്രൂശിതനായിരിക്കുന്ന രണ്ട് കള്ളന്മാരെ കാണുവാൻ സാധിക്കും. അതിലൊരു കള്ളൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവേ, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ എന്നെയും കൂടെ ഒന്ന് ഓർക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ പ്രാർത്ഥന സ്വർഗം കേട്ടു, കർത്താവ് കേട്ടു. അവൻ്റെ ജീവിതത്തെക്കുറിച്ച് 39 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ദുഷ്പ്രവൃത്തി ചെയ്ത് ജീവിച്ചവനാണ്, കള്ളനാണ്, ജീവിതത്തെ പലതരത്തിലുള്ള വീഴ്ചകളും പാപങ്ങളും ഉള്ളവനാണ്. എന്നിരുന്നാലും അവൻ തൻ്റെ സമീപത്ത് കിടക്കുന്ന മനുഷ്യൻ രക്ഷകനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അന്വേഷിപ്പാൻ മതിയായവനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുന്നവനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ രണ്ടാമത് വരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ, ഓർക്കാമെന്നല്ല, ആലോചിക്കാമെന്നല്ല, പിന്നെയോ ഇന്ന് നീ എന്നോടുകൂടെ പറുദീസിലിരിക്കുമെന്നുള്ള ശബ്ദം കേട്ടുകൊണ്ട് പ്രത്യാശയോടെ ഈ ലോകത്ത് നിന്ന് വാങ്ങിപ്പോകുവാനായിട്ട്
അവന് സാധിച്ചുവെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. വീണ്ടും പ്രിയമുള്ളവരെ, അപ്പോസ്തല പ്രവൃത്തി ദിവസത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഏഴാം അധ്യായത്തിൻ്റെ 54 തുടങ്ങിയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും സ്തെപാനോസ് കഥയെ. 6-7 അധ്യായങ്ങളിൽ സ്തെപാനോസിൻ്റെ പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളുമാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട ശമ്മാശന്മാരിൽ പ്രമുഖനായിരുന്നു, ആത്മാവിൽ നിറഞ്ഞവനായിരുന്നു. തൻ്റെ പ്രസംഗം കേട്ടുകൊണ്ട് അനേക ആയിരങ്ങൾ ക്രിസ്തുവിങ്കിലേക്ക് ആകർഷിക്കപ്പെട്ടപ്പോൾ അസൂയ പൂണ്ട പുരോഹിതവർഗം പരീക്ഷകണം അവനെ പിടിച്ചു സന്നിധി സംഘത്തിൻ്റെ മുമ്പാകെ നിർത്തി. അവിടെയും സ്തെപാനോസ് ഭയപ്പെട്ടില്ല. തന്നെ ശിക്ഷിക്കുവാൻ കൂടി വന്നവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ചെവിക്കും ഹൃദയത്തിനും പരിച്ഛേദനയില്ലാത്തവരാണ് നിങ്ങളെന്ന് അവരുടെ മുഖത്ത് നോക്കി സംസാരിച്ചു. എന്ന് പറഞ്ഞാൽ വചനം കേൾക്കാൻ മനസ്സില്ലാത്തവരാണ് നിങ്ങൾ, വചനം കേട്ടിട്ടും ഗ്രഹിക്കുവാൻ മനസ്സില്ലാത്തവരാണ് നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട്, പിതാക്കന്മാരെ കൊല്ലിച്ചവരാണ് നിങ്ങൾ, വചനം കയ്യിലുണ്ടെങ്കിൽ ആചരിക്കാത്തവരാണ് നിങ്ങളെന്നൊക്കെയും പറഞ്ഞുകൊണ്ട് അവർ ദുഷിച്ചപ്പോൾ അവർ ഓടി അടുത്തുകൊണ്ട് സ്തെപാനോസിനെ കൊല്ലുവാൻ കല്ലെറിയുവാൻ ഓടിയടുത്തപ്പോൾ അവനൊരു കാര്യമുണ്ടായിരുന്നു. അവൻ മുഖത്തേക്ക് നോക്കിയത് വേറെ അവരുടെ മുഖത്തേക്കല്ല, ഞാൻ ആക്രമിക്കാൻ വരുന്നവരുടെ മുഖത്തേക്കല്ല നോക്കിയത്, പിന്നെയോ സ്വർഗത്തിലേക്ക് അവൻ നോക്കിക്കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ അവനിങ്ങനെ കാണുവാൻ സാധിച്ചു, സ്വർഗീയ ദർശനം കാണുവാനായിട്ട് സാധിച്ചു. പിതാവൻ ദൈവത്തെ കണ്ടു, വലഭാഗത്ത് പുത്രൻ നിൽക്കുന്നത് കണ്ടു. അവനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ഞാൻ എൻ്റെ ആത്മാവിനെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് അവൻ പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും മുട്ടുകുത്തി അത്യുച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് വീണ്ടും പ്രാർത്ഥിച്ചു, കർത്താവേ ഈ പാപം ഇവിടെ മേൽ നിർത്തരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാണന് വിട്ടു എന്ന് ദൈവത്തിന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അവൻ പ്രത്യാശയോടെ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സ്തെപാനോസ് കഥയെ നമ്മുടെ പിതാക്കന്മാർ ഓർക്കുകയാണ്, സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയായി സഭ സ്മരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എന്തുകൊണ്ട് സ്തെപാനോസ് കഥയ്ക്ക് അങ്ങനെ പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞു? എന്തുകൊണ്ട് സ്തെപാനോസ് കഥയ്ക്ക് ആത്മാവിനെ തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു എന്ന് പറയുവാൻ സാധിച്ചു? ഒരേ ഒരു കാരണമേ ഉള്ളൂ, ജീവിച്ചിരുന്ന കാലത്ത് തൻ്റെ ഗുരുവായിരിക്കുന്ന കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാനും ഹൃദയത്തിൽ ധ്യാനിപ്പാനും ഹൃദയത്തിൽ വഹിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ജീവിതത്തിൽ കർത്താവ് ഇല്ലാത്ത വ്യക്തികൾക്ക് അവനെ സാക്ഷിപ്പാനോ അവനെ വിളിക്കുവാനോ ജീവിതത്തിൽ കഴിയുകയില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ജീവിച്ചിരിക്കുന്ന കാലത്ത് അവനുള്ളത്തിൽ സ്വീകരിക്കുവാൻ തക്കവണ്ണം, അവനെ കൊണ്ടു നടക്കുവാൻ തക്കവണ്ണം, അവനിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം, അവനിൽ പൂർണ്ണമായി വിശ്വസിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് ആ ഭാഗത്ത് ഞാൻ നിങ്ങളോട് ഉറപ്പിക്കുകയാണ്. വീണ്ടും നമ്മൾ പഠിക്കുമ്പോൾ മരണസമയത്ത് കർത്താവിനെ വിളിച്ച മറ്റൊരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14 അധ്യായത്തിൻ്റെ 30 വാക്യം പരിശോധിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് തിബേരിയോസ് കടലിൻ്റെ പശ്ചാത്തലമാണ്. അധ്യായത്തിൻ്റെ മുകളിലേക്കുള്ള ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ 5 കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു, തൃപ്തര ജനത്തെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ശിഷ്യഗണത്തെ കർത്താവിന് മുമ്പായി അക്കരയ്ക്ക് പോയിക്കൊള്ളുവാൻ കർത്താവ് നിർബന്ധിച്ചു. വീണ്ടും ധാരാളം സമയം പ്രാർത്ഥനയ്ക്കായിട്ട് ചെലവഴിച്ചു. ശിഷ്യന്മാർ അക്കരയ്ക്ക് യാത്ര തിരിച്ചു. എന്നാൽ നാഴിക പലത് പിൻപറ്റു, ദൂരങ്ങൾ പലത് താണ്ടിയെങ്കിലും അക്കര നാട്ടിൽ അവർക്ക് എത്തുവാനായിട്ട് സാധിച്ചില്ല. കാറ്റ് പ്രതികൂലമായി തീർന്നു. എന്നാൽ രാത്രിയുടെ 4 അതായത് പ്രഭാതത്തിൽ 3 മുതൽ 6 വരെയുള്ള സമയത്ത് കർത്താവായ യേശുക്രിസ്തു കടലിന്മേൽ നടന്നു വരുന്നത് ശിഷ്യഗണങ്ങൾ കണ്ടിട്ട് അവർ പേടിച്ച് ഭയന്ന് ദൈവദേ ഭൂതം വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ച് നിലവിളിപ്പാൻ തുടങ്ങിയപ്പോൾ കർത്താവായ യേശുക്രിസ്തു ശിഷ്യഗണത്തെ വിളക്കുകയാണ്. കർത്താവിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ ശിഷ്യഗണങ്ങൾ കർത്താവാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ പ്രമുഖനായ പത്രോപ്പസ്തോലൻ പറഞ്ഞു, നീ കർത്താവാണെങ്കിൽ എനിക്ക് നിന്റെ സന്നിധിയിലേക്കൊന്ന് കടന്നു വരണം. പത്രോസിനെ കർത്താവ് അവൻ്റെ സന്നിധിയിലേക്ക് വിളിച്ചപ്പോൾ കർത്താവിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പത്രോസ് ഇതാ കടലിന്മേൽ യാത്ര ചെയ്യുകയാണ്. അവൻ 1 വെച്ചു, 2 വെച്ചു, 3 വെച്ചു. അവൻ നോക്കിയപ്പോൾ
യേശുവിൻ്റെ മുഖത്ത് നോട്ടം മാറ്റി. അവനിന്ന് കടലിലേക്ക് നോക്കിയപ്പോൾ അതിഭയങ്കരമായിരിക്കുന്ന കൊടുങ്കാറ്റും തിരമാലയും വരുന്ന കണ്ടിട്ട് പേടിച്ച് യേശുവേ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് കടലിൽ മുങ്ങുവാൻ പോയതായ പത്രോസ് അപ്പോസ്തലൻ നിലവിളിച്ചപ്പോൾ യേശു കൈനീട്ടി അവനെ പിടിച്ചു പടകിൽ കയറ്റി എന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്താണ് പത്രോസ് അപ്പോസ്തലൻ കർത്താവിനെ വിളിക്കുവാൻ കാരണം? ശിശുഗണത്തിന് എന്തേ കടൽ പരിചയമില്ലേ? രക്ഷിപ്പാൻ പറ്റിയതായ പടക അവരുടെ കയ്യിലില്ലേ? എന്നാൽ പന്തുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ കർത്താവിനെ വിളിച്ചു എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ, മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ മതിയായവൻ എൻ്റെ കർത്താവ് മാത്രമാണ് എന്ന് പത്രോസ് അപ്പോസ്തലൻ വിശ്വസിച്ചു. എന്തുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ കടലിന്മേൽ നടന്നു എന്ന് ചോദിച്ചാൽ കർത്താവിലുള്ള അവൻ്റെ പൂർണ്ണമായ അചഞ്ചലമായ വിശ്വാസമാണ്. എന്തുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ കടലിൽ താണു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം അവൻ്റെ അവിശ്വാസമാണ്. എന്തുകൊണ്ട് ശിക്ഷകണത്തെ വിളിച്ചില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ശിക്ഷകണത്തിന് ആർക്കും മരണത്തിൻ്റെ മുഖത്ത് നിന്ന് അവൻ ഒളിപ്പാനായിട്ട് രക്ഷിപ്പാനായിട്ട് കഴിയുകയില്ലെന്ന് അവനറിയാം. എന്നാൽ മരണത്തിൻ്റെ മുഖത്ത് നിന്ന് മരണത്തെ ജയിച്ചവന് മാത്രമേ മരണത്തിൻ്റെ മുഖത്ത് നമ്മൾ രക്ഷിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ജീവിതകാലത്ത് ഹൃദയത്തിൽ കർത്താവിനെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുവെങ്കിൽ മരണത്തിൻ്റെ തുറമുഖത്തെത്തുമ്പോൾ കർത്താവിനെ വിളിപ്പാനായിട്ട് നമുക്ക് സാധിക്കും. വീണ്ടും ഒരു വ്യക്തിയെ കൂടെ ഒരു കൂട്ടത്തെ കൂടെ പരിചയപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകളെ പെട്ടെന്ന് ഉപസംഹരിക്കാമെന്ന് വിചാരിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 4:35 തുടങ്ങിയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അന്ന് സന്ധ്യയായപ്പോൾ നമുക്ക് അക്കരേക്ക് പോകാം എന്ന് ശിഷ്യഗണങ്ങൾ പറഞ്ഞു. യേശു ശിഷ്യഗണത്തോട് പറഞ്ഞപ്പോൾ ശിഷ്യഗണങ്ങൾ വടയിൽ കയറി, കർത്താവ് വടയിൽ കയറി അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുകയാണ്. അവർ യാത്ര ചെയ്തു പോകുമ്പോൾ അവർ ഗദരദേശത്ത് ലക്ഷ്യമാക്കിയാണ് യാത്ര ചെയ്യുന്നത്. യാത്ര മധ്യത്തിൽ കൊടുങ്കാറ്റുണ്ടായി, കാറ്റ് പ്രതികൂലമായി, തിരകൾ ഇളകി. പ്രിയമുള്ളവർ, കപ്പലിതാ മുങ്ങുവാൻ തുടങ്ങുകയാണ്. അവർ പടകിനകത്ത് വെള്ളം കയറുവാനായിട്ട് തുടങ്ങുകയാണ്. അവർ പേടിച്ച് നിലവിളിച്ച് അമരത്ത് തലതായിച്ച് കിടക്കുന്ന കർത്താവിനെ വിളിച്ച് ഉണർത്തി. പുനരെഴുന്നേറ്റ് കാറ്റിൻ്റെയും കടലിൻ്റെയും ശാസിച്ചു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നവൻ ഇവരെത്ര മഹാനെന്ന് അപ്പോസ്തലന്മാർ വിശ്വസിച്ചു. മാത്രമല്ല, അവരുടെ അവിശ്വാസത്തെ കർത്താവ് ശാസിക്കുകയും ചെയ്തു. മരണത്തിൻ്റെ മുഖത്ത് നിന്ന് അവർ രക്ഷിപ്പാൻ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ അമരത്ത് തലചായ്ച്ച് കിടന്നെങ്കിൽ മാത്രമേ ജീവിതമാകുന്ന നമ്മുടെ പടകിൻ്റെ അമരത്ത് കർത്താവായ യേശു ക്രിസ്തു ഇല്ല എങ്കിൽ നമുക്ക് അങ്ങനെ കർത്താവിനെ വിളിച്ച് ഉണർത്താനായിട്ട് സാധിക്കും. 2019 തുടങ്ങി കൊറോണ എന്ന മഹാവ്യാധി മൂലം ലോകത്തിൻ്റെ അനേക രാജ്യങ്ങളിൽ പ്രിയമുള്ളവരെ, ഏകദേശം 190 രാജ്യങ്ളിൽ 795 കോടിയിലധികം ജനങ്ങൾ ഇന്ന് കൊറോണ എന്ന കൊച്ചു വൈറസിൻ്റെ ഭീതിയിൽ പേടിച്ച് കഴിയുമ്പോൾ കൊറോണ വൈറസ് നമുക്ക് തരുന്ന ചില സന്ദേശങ്ങളുണ്ട്. അത് കർത്താവിൻ്റെ 2-ാമത്തെ വരവിൻ്റെ ഒരു സിഗ്നലാണ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ 2-ാമത്തെ വരവിൻ്റെ ഒരു സിഗ്നലാണ് ഈ COVID-19 എന്നുള്ള കാര്യം. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം? കർത്താവിൻ്റെ 2-ാമത്തെ വരവ് ആസന്നമായി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരുക്കത്തോടെ ഉണർവോടെ അവൻ്റെ വരവിനായി കാത്തിരിക്കുന്നുവെങ്കിൽ, ഹൃദയത്തിൽ കർത്താവിനെ സ്വീകരിക്കുന്നുവെങ്കിൽ, ഉള്ളുണ്ടെങ്കിൽ യേശു എൻ്റെ ഉള്ളത്തിൽ വന്ന നാളിൽ എന്ത് മാറ്റം എന്നിൽ വന്നു എന്ന് പറയത്തക്ക രീതിയിലുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, പത്രോസിനെ പോലെ അചഞ്ചലമായ വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നമ്മുടെ അമരത്ത് കർത്താവായ യേശു ക്രിസ്തു ഉണ്ടെങ്കിൽ, കൊറോണ വന്നാലും മഹാവ്യാധി വന്നാലും തീരാ രോഗം വന്നാലും ക്യാൻസർ രോഗം വന്നാലും അതിൻ്റെ മൊത്തത്തിലും കർത്താവിനെ വിളിപ്പാൻ നമുക്ക് സാധിച്ചാൽ നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന നിത്യതയിൽ നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. അതിന് ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. എനിക്ക് അവസരം നിന്ന അഭിമന്യ തിരുമേനിയോടും ബഹുമാനപ്പെട്ട അഭിഷക്തന്മാരോടും നിന്റെ ഭാരവാഹികൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു നിമിഷം നമുക്കിങ്ങനെ ചേർന്ന് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ ഞങ്ങൾ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായിരിക്കുന്ന ഈ നല്ല രാത്രിക്കായി വീണ്ടും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കേട്ടതായ വചനത്തെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 30, 60, 100 ഇനി ഫലം കൊയ്യുവാൻ തക്കവണ്ണം ഇടയാകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേട്ടതായ വചനങ്ങൾ കർത്താവേ, അത് ഞങ്ങൾക്ക് ഗുണകരമായി തീരുവാൻ തക്കവണ്ണം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വനം സംസാരിച്ച അടിയനും കേൾക്കുന്ന പ്രിയപ്പെട്ട
പ്രിയപ്പെട്ടവർക്കും ജീവിതത്തിൽ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ തക്ക വേണം, ഉള്ളത്തിൽ അവനെ സ്വീകരിക്കാൻ തക്ക വേണം, കർത്താവേ മരണത്തിൻ്റെ നടിയിൽ രോഗത്തിൻ്റെ നടിയിൽ അവനെ വിളിക്കുവാൻ തക്ക വേണം, പ്രാഗൽഭ്യത്തോടെ ജീവിക്കുവാൻ തക്ക വേണം, അവിടെ ശക്തി നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനെല്ലാ പ്രവർത്തകരെയും സമാജത്തിൻ്റെ എൻ്റെ പ്രസ്ഥാനങ്ങളെയും പ്രവർത്തകരെ എല്ലാം ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചരത്തും ഇരുന്ന് മീഡിയ വഴി ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പാടുന്ന മക്കളെ കർത്താവെ, പ്രാർത്ഥിക്കുന്ന മക്കളെ എല്ലാവരെയും കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമസ്തവും തിരക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പുനർനാമത്തിൽ തന്നെ ആമീൻ. എനിക്കേറ്റമടുത്ത തുണയാ കഷ്ടങ്ങളേറിയിടിലും എനിക്കേറ്റമടുത്ത തുണയാ ഘോരവൈരിയും നടുവിലവൻ വേഷമൊരുക്കുമല്ലോ ഘോരവൈരിയും നടുവിലവൻ വേഷമൊരുക്കുമല്ലോ വേഷമൊരുക്കുമല്ലോ സ്തുതി സ്തുതി എൻ മനമേ സ്തുതികളിലുന്നതനേ സ്തുതി സ്തുതി എൻ മനമേ സ്തുതികളിലുന്നതനേ നാഥൻ നാൾ തോറും ചെയ്ത നന്മകളെ ഓർത്ത് പാടുക നീ എന്നും മനമേ പാടുക നീ എന്നും മനമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യമുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തു യേശുവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, പൗരസ്ത്യ സുവിശേഷ സമാജത്തിൻ്റെ പ്രതിവാര കൺവെൻഷനിൽ ഒരിക്കൽ കൂടെ മുഖാമുഖം കാണുവാൻ നമുക്ക് ഭാഗ്യമൊരുക്കി തന്ന നല്ലവനായ ദൈവത്തെ സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പൗരസ്ത്യ സുവിശേഷ സമയത്തിൻ്റെ ഗോസ്പൽ ടീമിൽ മെമ്പറായി ഈ നാളുകളിൽ കർത്തൃ ശുശ്രൂഷയിൽ ഉറ്റിരിക്കുന്ന പ്രിയപ്പെട്ട സബു മെമ്പർ ഗീസിലൂടെ വളരെ മനോഹരമായ ഒരു സന്ദേശം ദൈവം നമ്മെ കേൾപ്പിച്ചിരിക്കുകയാണ്. മരണസമയത്ത് കർത്താവിനെ വിളിച്ചപേക്ഷിച്ച ചില വ്യക്തികളെയാണ് ഇന്ന് അദ്ദേഹം പരിചയപ്പെടുത്തിയത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ അനിവാര്യമായ ഒരു സംഗതിയാണ് മരണം. ഒരു കാര്യം ഓർക്കുക, അതെപ്പോൾ സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അതെപ്പോൾ സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല എന്നുള്ളത് കൊണ്ട് മരണസമയമാകുമ്പോൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാനായിട്ട് നാം കാത്തിരിക്കരുത് എന്നുള്ള ഒരു വ്യക്തമായ സൂചന കൂടെ ഈ സന്ദേശം നമുക്ക് നൽകുന്നുണ്ട്. അപ്രതീക്ഷിതമായി ക്ഷണിക്കപ്പെടാതെ പടികടന്നെത്തുന്ന അതിഥിയാണ് മരണമെന്ന് മറക്കരുത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ആ ആൾ വരാം. ഉറക്കത്തിൽ സംഭവിക്കാം, ഉണർന്നിരിക്കുമ്പോൾ സംഭവിക്കാം, പ്രഭാതത്തിൽ സംഭവിക്കാം, പ്രദോഷത്തിൽ സംഭവിക്കാം, മധ്യാഹ്നത്തിലും സംഭവിക്കാം, പതിരാത്രിയിലും സംഭവിക്കാം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നാം ഒരുങ്ങിയിരിക്കുന്നുവെങ്കിൽ എപ്പോൾ സംഭവിച്ചാലും കുഴപ്പമില്ല, ഒരുങ്ങാതിരിക്കുന്നുവെങ്കിൽ അത് അപകടമാണ് എന്ന് തിരിച്ചറിയുക. തീർച്ചയായിട്ടും ഒരുങ്ങിയിരിക്കുവാനുള്ള കാഹളമാണ് നമുക്ക് ഈ സന്ദേശം നൽകുന്നത് എന്ന് നാം മറക്കരുത്. നാം നമ്മുടെ ജീവിതത്തിൽ പാപപ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴാണ് മരണം വരുന്നതെങ്കിൽ നമ്മളെങ്ങനെ കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെടും? പ്രിയപ്പെട്ടവരെ, വ്യഭിചാരശാലകളിലോ മദ്യശാലകളിലോ വെറിക്കൂത്തിൻ്റെ ഇടങ്ങളിലോ ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങൾ ജീവിതത്തെ ആസ്വാദ്യകരമാക്കി തീർക്കുന്ന മറ്റിടങ്ങളിലോ കള്ളക്കേസുമായി കോടതി വരാന്തകളിലോ ഒക്കെ നാം അലഞ്ഞു തിരിയുന്ന സന്ദർഭങ്ങളിലാണ് മരണദൂതൻ വന്ന് പിടികൂടുന്നതെങ്കിൽ നമുക്ക് അനുദപിക്കാൻ കഴിയുമോ? അവസരം കിട്ടുമോ? കുഴഞ്ഞു വീണ് മരിച്ചു എന്ന വാർത്ത ഇന്ന് നമ്മൾ ഒരുപാട് കേൾക്കുകയാണ്. ഒന്ന് ചിന്തിക്കാൻ പോലും ഇടം കിട്ടും മുമ്പ് നമ്മൾ അങ്ങനെ ആ മരണത്തിന് വിധേയപ്പെട്ടു പോയേക്കാം. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം റെക്കോർഡ് ചെയ്യുന്ന അന്ന് രാവിലെ ഞാൻ പത്രം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ ലോട്ടറി വിറ്റുകൊണ്ടിരുന്ന 70 വയസ്സുള്ള മനുഷ്യൻ ലോട്ടറി വിൽപ്പനയ്ക്കിടയിൽ കുഴഞ്ഞു വീണ മരിച്ച വാർത്തയാണ് ഇന്ന് ഞാൻ വായിച്ചൊരു വാർത്ത. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ വെച്ച് എങ്ങനെ മരിക്കുമെന്ന് നമുക്കറിയില്ല. മരണമാകുമ്പോൾ ദൈവത്തെ വിളിക്കാം എന്ന ആ കാത്തിരിപ്പ് ജീവിതത്തിൽ തിരുത്തിക്കൊള്ളണം. ഇന്ന് പലരും പറഞ്ഞു കേൾക്കാറുള്ള ഒരു ന്യായം, ആ കള്ളൻ ജീവിതം ആസ്വദിച്ചവനാണ്. ഏത്? കർത്താവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്മാരിലൊരുത്തൻ. അവനെക്കുറിച്ചാണ് പറയുന്നത്, അവൻ ജീവിതം നന്നായി ആസ്വദിച്ചവനാണ്. ജീവിതത്തിൽ തനിക്ക് തോന്നിയതുപോലെ ജീവിച്ചവനാണ്. എന്നാൽ
അയാൾ അവസാന നിമിഷത്തിലാണ് മാനസാന്തരപ്പെട്ടത്. അതുപോലെ ഞാനും മാനസാന്തരപ്പെട്ടുകൊള്ളാം. എന്നോട് വ്യക്തിപരമായും പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇനി എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നാളുകൾ ബാക്കിയുണ്ട്, എൻ്റെ ജാതകപ്രകാരം എനിക്ക് നല്ല ആയുസ്സുണ്ട്, അതുകൊണ്ട് ഞാൻ കുറേ നാൾ കൂടെ ജീവിതം ആസ്വദിച്ചിട്ട് ജീവിതാവസാനമാകുമ്പോൾ മാനസാന്തരപ്പെട്ടുകൊള്ളാം. ജാതകത്തിൽ വിശ്വസിക്കുന്നവർ എന്ത് മണ്ടന്മാരാണ് പ്രിയപ്പെട്ടവരെ. ജാതകമൊക്കെ മാറില്ലെന്ന് ആർക്കാണ് അറിയാവുന്നത്? അങ്ങനെ ജാതകത്തിൽ വിശ്വസിച്ച് എനിക്ക് 83 വയസ്സ് ആയുസ്സുണ്ട്, അതുകൊണ്ട് ഞാൻ ആസ്വദിച്ച് ജീവിച്ചിട്ട് 80 കഴിയുമ്പോൾ മാനസാന്തരപ്പെടുമെന്ന് 50 കഴിഞ്ഞപ്പോൾ അഹങ്കരിച്ച ഒരു മനുഷ്യൻ 53 തികയും മുമ്പ് മരിച്ചുപോയതിന് ഞാൻ സാക്ഷിയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിനൊന്നും ഒരു ഉറപ്പും ഇല്ല. ഈ കള്ളനെ സംബന്ധിച്ച് പറയുന്നത് അവൻ അവസാനം കിട്ടിയ ചാൻസ് അവൻ ഉപയോഗിച്ചു എന്നാണ്. അവിടെ ഒരു തിരുത്തുണ്ട്. കള്ളന് കിട്ടിയ ലാസ്റ്റ് ചാൻസ് ആയിരുന്നില്ലത്, ആ മനുഷ്യന് കിട്ടിയ ഫസ്റ്റ് ചാൻസ് ആയിരുന്നത്. ജീവിതത്തിൽ അന്നുവരെ അവൻ അനുഗമിപ്പാൻ ഒരവസരം കിട്ടിയിരുന്നില്ല. ജീവിതത്തിൽ അന്നുവരെ അവൻ രക്ഷിതാവിനെ കണ്ടിരുന്നില്ല. അന്നുവരെ അവന് രക്ഷയുടെ മാർഗം അറിഞ്ഞുകൂടായിരുന്നു. അവന് കിട്ടിയ ഫസ്റ്റ് ചാൻസാണ് അവൻ ഉപയോഗിച്ചത്. അപ്പോൾ കള്ളന് കിട്ടിയ ലാസ്റ്റ് ചാൻസ് അവൻ ഉപയോഗിച്ചു എന്ന വാദഗതി തെറ്റാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ കിട്ടുന്ന ആദ്യത്തെ ചാൻസ് വിനിയോഗിച്ചിട്ടുള്ളവരാണ്. ഒരുപാട് ചാൻസുകൾ നമുക്ക് കിട്ടി. ഇതാ ഇപ്പോഴും ഒരു ചാൻസാണ് ഈ കിട്ടുന്നത്. ഇനിയൊരു ചാൻസ് കൂടെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. അതുകൊണ്ട് എപ്പോഴും നാം ജാഗ്രതയുള്ളവരായിരിക്കണം. നാം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാനും പാപങ്ങൾ ഏറ്റു പറയുവാനും പാപമോചനം പ്രാർത്ഥിച്ച് നേടുവാനും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ സ്വയം സമർപ്പിക്കുവാനും തയ്യാറാകേണ്ടവരാണ്. അതുകൊണ്ട് ഇപ്പോഴാണ് അതിനുള്ള സമയമെന്ന് തിരിച്ചറിയുക. അത് നീട്ടിവെക്കരുത്. അത് വലിയ അപകടമാണ്. അനർത്ഥം സംഭവിക്കും. സൂക്ഷിച്ചു കൊള്ളുക. ഇത് ദൈവം നമുക്ക് തരുന്ന ഒരു താക്കീത് കൂടെയാണ് എന്ന് നാം ദൈവസന്നിധി തിരിച്ചറിയണം. ഇനി മറ്റൊരാൾ പരാമർശിക്കപ്പെട്ടത് സ്തെഫാനോസ് എന്ന വിശുദ്ധ സഹതയാണ്. യേശുക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയായ ആദ്യത്തെ ഭാഗ്യവാൻ അദ്ദേഹമാണ്. അദ്ദേഹത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ മരണത്തിൽ ആനന്ദം കണ്ടെത്തിയ ഒരു വ്യക്തിയാണ് സ്തെഫാനോസ് എന്ന് നാം തിരിച്ചറിയുന്നു. മരണത്തെ ഭയപ്പെട്ട് ഓടിയവനല്ല, എന്നെ കല്ലെറിയരുത് എന്ന് പറഞ്ഞവനല്ല, തന്നെ കല്ലെറിഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവനാണ്. കല്ലേറുകൊണ്ട് ചിന്ന ഭിന്നമായി തീരുമ്പോൾ കുർത്തുമൂർത്ത കല്ലുകളാൽ നെറ്റിത്തടവും മുഖവുമൊക്കെ ചിതറിത്തെറിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ പ്രസന്നതയോടെ നിന്നവനാണ്, തിളക്കമുള്ള കണ്ണുകളോടെ നിന്നവനാണ്, സ്വർഗത്തിലേക്ക് മുഖമുയർത്തി നിന്നവനാണ്. അദ്ദേഹം കണ്ടു ഒരു കാഴ്ച. അതേ പിതാവാം ദൈവത്തിൻ്റെ വലഭാഗത്ത് മെസ്സിഹ എഴുന്നേറ്റ് നിൽക്കുന്നതും സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നതുമായ കാഴ്ച. തൻ്റെ ഭക്തൻ തനിക്ക് വേണ്ടി രക്തസാക്ഷിയായിത്തീരുമ്പോൾ അവനെ എതിരേൽപ്പാൻ രണ്ട് കൈയും നീട്ടി സ്വർഗത്തിൽ നിന്ന് തമ്പുരാൻ എഴുന്നേറ്റ് നിൽക്കുന്ന കാഴ്ച. മരണത്തിൽ വലിയ ആനന്ദം കണ്ടെത്തിയ ഒരു ഭാഗ്യവാനെയാണ് നാം ഇവിടെ കാണുന്നത്. സ്തെഫാനോസിൻ്റെ ആ നിൽപ്പും ആ പ്രാർത്ഥനയും ആ മുഖത്തെ പ്രകാശവുമൊക്കെ കണ്ടു നിന്ന ഒരുപാട് പേരിലേക്ക് ഈ കർത്താവിന് വേണ്ടി മരിക്കാനുള്ള വലിയ മോഹം ഉദിച്ചു. പ്രിയപ്പെട്ടവരെ, അവർ മരിക്കുന്നത് ഭാഗ്യമെന്ന് എണ്ണി. ഞാനിങ്ങനെ സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ ത്രസിപ്പിക്കുന്ന ചില അനുഭവങ്ങളുണ്ട് ഇതിനകത്ത്. തങ്ങളുടെ പിഞ്ചു മക്കളെ മാറോട് ചേർത്ത് കെട്ടിയ പെറ്റമ്മമാർ, അവരിൽ ചിലരെങ്കിലും നിറവയറുമായി നിന്ന ഗർഭിണികളായിരുന്നു. അവരുടെ മുൻപിലേക്ക് വിശന്ന് പൊരിഞ്ഞ സിംഹങ്ങളുടെ കൂട് തുറന്നു വിട്ടപ്പോൾ, അവരുടെ നെഞ്ചുകൂടിൽ പറ്റിപ്പിടിച്ചു കിടന്ന കുഞ്ഞുങ്ങളെ കൈത്തലം വിടർത്തി അടിച്ച് തറയിൽ തലതല്ലി വീണ കുഞ്ഞുങ്ങളെ തലയിൽ കടിച്ച് സിംഹങ്ങൾ കുടഞ്ഞ്, അവരുടെ തലയോട്ടി ഉറച്ചിട്ടില്ലാത്ത തല സിംഹങ്ങൾ കടിച്ച് തിന്നുമ്പോൾ ഈ പെറ്റമ്മമാരാരും അരുത് എന്നും വേണ്ട എന്നും പറഞ്ഞില്ല. അവർ നിറകണ്ണോടെ ദൈവത്തെ നോക്കി സ്തോത്രം ചെയ്തു. ഞങ്ങളുടെ കുഞ്ഞ് നിന്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങളും നിന്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെടുകയാണ്. അവരെന്തെങ്കിലും മായാ കാഴ്ച കണ്ടിട്ടോ തീവ്രമായ ഏതെങ്കിലും വികാരവിക്ഷുബ്ധതയിലോ അല്ല ഇപ്രകാരം ഒരു നിലപാടെടുത്തത്. മരണത്തിൽ അവർ വലിയ ആനന്ദം കണ്ടെത്തി. എന്തുകൊണ്ടെന്നാൽ അത് തങ്ങളുടെ പാപത്തിന് പ്രായച്ചിത്തമായി മരിച്ചവന് വേണ്ടി തങ്ങൾ അർപ്പിക്കുന്ന യാഗമാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, മരണത്തിൽ ആനന്ദം കണ്ടെത്തിയ വിശുദ്ധ സഹതന്മാരുടെ ചുടുചോരയിൽ വളമായി അവരുടെ ചുടുചോര വളമായി തീർന്ന് വളർന്നതാണ് ഈ സഭ എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് അവരെ നാം ഓർക്കണം. അവരെപ്പോലെ നാം നമ്മുടെ ജീവിതത്തിൽ ദൈവിക വിശുദ്ധി പ്രാപിപ്പാൻ നമ്മെ തന്നെ ഒരുക്കണം. പ്രിയപ്പെട്ടവരെ, ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ്. മരണം അതിലും പ്രധാനപ്പെട്ടതാണ്. മരണാനന്തര ജീവിതം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ശ്രദ്ധ വയ്ക്കുന്നവർ ഓർക്കുക, മരണം എപ്പോൾ വേണമെങ്കിലും വരാം. അത് ഒരു കടമ്പയാണ്. അത് കടന്നാൽ വിശാലമായ മറ്റൊരു ലോകത്തേക്ക് എത്താം.
മരണാനന്തരമൊരു ജീവിതമുണ്ട്. അത് വളരെ വിലപ്പെട്ട ജീവിതമാണ്. മറക്കരുത്. ഇവിടെ വെച്ച് കരുതിക്കൊള്ളണം അതിനുള്ളത്. അതുകൊണ്ട് മരണസമയത്ത് മാനസാന്തരപ്പെടാമെന്ന കരുതൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അബദ്ധം പറ്റിയേക്കാം എന്ന് ഓർമ്മിപ്പിച്ച് തങ്ങളെ തന്നെ കരുതലോടെ സൂക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ വചനം ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നുവെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തി ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ഈ സന്ദേശങ്ങൾ, ഈ ശുശ്രൂഷകൾക്ക് ഇന്നും നേതൃത്വം നൽകിയ അഭിവന്യ തിരുമേനിയെ വിനയത്തോടെ ഓർക്കുന്നു. ഇന്ന് മനോഹരമായ സന്ദേശം നൽകിയ കർത്താവിൻ്റെ പ്രിയദാസൻ സുവിശേഷകൻ സാബു മറ്റമനെയെ ഓർക്കുന്നു. മധുരഗാനം പാടിയ പ്രിയ മകനെയും വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിച്ച കർത്തൃദാസനെയും ഓർക്കുന്നു. ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് കൈകാര്യം ചെയ്ത മക്കളെ ഓർക്കുന്നു. വിവിധയിടങ്ങളിൽ ഇതിൻ്റെ ശുശ്രൂഷയുടെ വിജയത്തിനായി പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും ഓർക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പൗരസ്ത്യ സുവിശേഷ സമാജത്തെ ഓർത്ത്, ഇതിലെ സുവിശേഷ വേലകളെ ഓർത്ത്, ഇതിലുള്ള അനാഥാലയങ്ങളെ, വൃദ്ധമന്ദിരത്തെ, അതിൻ്റെ പ്രവർത്തനങ്ങളെ, അതിലെ അന്തേവാസികളെ ഒക്കെ ഓർത്ത് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷകൾ ദൈവം വിജയകരമായി നയിക്കുന്നതോർത്ത് ദൈവത്തിന് എല്ലാ നന്ദിയും അറിയിക്കുന്നു. എല്ലാവരെയും പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. നമുക്ക് ചില നിമിഷങ്ങൾ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഒരിക്കൽ കൂടെ പാദപീഠം ചേർന്നിരിപ്പാൻ ഞങ്ങൾക്ക് തന്ന വലിയ കരുതലിനും മഹാഭാഗ്യത്തിനുമായി നന്ദി പറയുന്നു. ഇന്ന് കേട്ട ഈ സന്ദേശത്തിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കാം. ഞങ്ങളെ തന്നെ രൂപപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മരണം വരുന്ന സമയം ഞങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് ഞങ്ങളെപ്പോഴും ഒരുങ്ങിയിരിക്കാനുള്ള ആഹ്വാനമാണല്ലോ ഞങ്ങളെ കേൾപ്പിച്ചത്. ഈ കേട്ട സന്ദേശത്തിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങളെ തന്നെ രൂപപ്പെടുത്തി നിൻ്റെ മഹത്വ പ്രതീക്ഷിതയ്ക്ക് കാത്തിരിക്കുന്നവരായി ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണം. നല്ല ദൈവമേ, പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം വിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദൈവം സർവ്വത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾ തരണമേ, നിങ്ങളടക്കാരോ ശ്രമിച്ചതുപോലെ നിങ്ങളുടെ അടങ്ങൾ പാപം നിങ്ങളോട് ക്ഷമിക്കണമേ, ഈശ്വരനെ പ്രവേശിപ്പിക്കരുത്, പിന്നെ യോഗം ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. നിന്റെ ഇപ്പോഴേക്കുള്ള സമയത്തും പാപികളായി നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചു കൊള്ളണം. ദൈവത്തിന്റെ സ്നേഹവും പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും ശുദ്ധിമതിയായ തന്നെ മറിയാമ്മയുടെയും എല്ലാ പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതിയുടെയും മധ്യസ്ഥതയെങ്കാവിലും നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നും എന്നാളും എന്നേക്കും ഉണ്ടായിരിക്കും മാറാകട്ടെ. മേശമുക്കൊരുക്കുമല്ലോ, മേശമുക്കൊരുക്കുമല്ലോ, സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാൾ പോ